കട്ടപ്പന നഗരസഭയിൽ വീണ്ടും നിരോധിത പാൻ മസാലകൾ പിടികൂടി. അന്യസംസ്ഥാനക്കാരനായ വിദ്യാർത്ഥിയുടെ വാടക മുറിയിൽ നിന്നുമാണ് 60,000 രൂപ വില വരുന്ന പാൻ മസാലകൾ പിടികൂടിയത്. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ അന്യസംസ്ഥാനക്കാരനായ വിദ്യാർത്ഥി താമസിച്ചിരുന്ന വാടകമുറിയിൽ നിന്നും നിരോധിത പാൻ മസാലകൾ പിടികൂടി. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ആറ്റ്ലി പി ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് 60,000 രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. കട്ടപ്പനയിലെ ഒരു സ്കൂളിൽ കഴിഞ്ഞ വർഷം 8-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അന്യസംസ്ഥാനക്കാരനായ വിദ്യാർത്ഥിയിൽ നിന്നാണ് ഏകദേശം 10,000 രൂപയും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിവിധ തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത്. ഈ അധ്യയന വർഷം സ്കൂളിൽ പോകാതിരുന്ന വിദ്യാർത്ഥിയെ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു. 8-ൽ 9-ലേക്ക് ജയിച്ചയാളാണ്. ഈ വർഷം അക്കാഡമിക് ഇയർ തുടങ്ങിയ പിന്നെ ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ആ കുട്ടി ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് ആ കുട്ടിയുടെ മുറി കണ്ടെത്തി പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 60,000 മുകളിൽ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളതാണ്. കുട്ടിയുടെ കയ്യിൽ ആ സമയത്ത് തന്നെ ഒരു 7,000 മുകളിൽ രൂപ ഉള്ളതായിട്ട് മൂല്യം കിട്ടും. കഴിഞ്ഞ 4 മാസത്തിനിടെ നിരവധി തവണയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം കട്ടപ്പനയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പക്കൽ നിന്നും ചില വ്യാപാരികളുടെ ഗോഡൌണിൽ നിന്നും 10,000 പായ്ക്കറ്റ് പാൻ മസാലകൾ പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ നിരോധിത പാൻ മസാല വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയാണ് ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.